റോബിൻ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയെ നിങ്ങൾക്കും എനിക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള റിയാലിറ്റി ഷോയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനമെല്ലാം കണ്ട് അദ്ദേഹത്തെ റിയാസും അതുപോലെ ജാസ്മിൻ ഇവരൊക്കെ അറ്റാക്ക് ചെയ്യുന്നത് കാണുമ്പോൾ അദ്ദേഹം ആ ഒരു വെൽ ബ്രില്യൻ്റ് ആയിട്ട് അദ്ദേഹം സൈലൻ്റായി നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തോട് എന്തെന്നില്ലാത്ത ഒരു ഇഷ്ടമായിരുന്നു. ചേട്ടാ 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 പെട്ടെന്നൊരു ദിവസം റോബിന് തോന്നി കുറച്ച് ഹൈപ്പ് കുറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ ഡോക്ടർ രജിത് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തി കൊറോണൻ്റെ സമയത്ത് പോലും അദ്ദേഹത്തിന് നമ്മുടെ കേരളം കൊടുത്തിട്ടുള്ള ആ ഒരു ബിൽഡപ്പ് എത്ര വലുതാണ് എന്ന് നമ്മളെല്ലാവർക്കും മനസ്സിലായ ഒരു സംഭവം തന്നെയാണ്. അതുപോലെ കൊറോണ സമയത്ത് എയർപോർട്ടിൽ വന്നിറക്കിയ രജിത് കുമാറിനെ സ്വീകരിച്ചിട്ടുള്ള ജനങ്ങൾ കൊറോണയുടെ ആ ഒരു സമ്മർദ്ദം എല്ലാം നിന്ന സമയത്ത് റോബിൻ രാധാകൃഷ്ണനെ കിട്ടിയ ഹൈപ്പ് വളരെ വലുതായിരുന്നു. അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ അദ്ദേഹം ചെയ്ത ആ ഒരു മണ്ടത്രം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ആരവ, നീ ഒരു കാര്യം ചെയ്യുമോ, നീ എനിക്കൊരു വീഡിയോ എടുത്തു തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ആ എന്താ ചേട്ടാ വീഡിയോ എടുത്തു തരാം, അതിനെന്ത് പ്രശ്നമാവും, ഒരു വീഡിയോ ഇല്ലേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് റോബിൻ പറയുന്നു, ഞാൻ ബാത്റൂമിലോട്ട് ഓടും, നീ പുറമെ ക്യാമറയായിട്ട് ഓടണം. ബാത്റൂമിൻ്റെ അകത്ത് ചെന്നിട്ട് ക്യാമറയായിട്ട് നിന്നിട്ട് ബാക്കിൽ എൻ്റെ മുഖത്ത് വന്നിട്ട് തട്ടണം, ചേട്ടാ ചേട്ടാ എന്ത് പറ്റി എന്ത് പറ്റി എന്ന് തട്ടണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും ഡ്രാമ പ്ലാൻ ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും അത്. ഞാൻ പറഞ്ഞു ആദ്യമേ ജസ്റ്റ് വീഡിയോ എടുത്ത് പെട്ടെന്ന് പുറകെ ഓടിയപ്പം എനിക്കങ്ങനെ ചിരി വന്നു, അങ്ങനെ ഞാൻ ചിരിച്ചു. അപ്പോഴത്തേനും പറഞ്ഞു സീരിയസ് ആവണം ആരവേ, ഇത് ചിരിക്കരുതെന്ന് പറഞ്ഞു. ഇപ്പം രണ്ടാമത് റീടേക്ക് എടുത്തു, ഞാൻ കൂടെ ഓടി. പുള്ളിക്കാരൻ ക്ലോസറ്റിൽ പോയിരുന്നു ഭയങ്കരമായിട്ട് ഛർദ്ദിച്ചു. ഛർദ്ദിച്ചതിന് ശേഷം ഞാൻ വീഡിയോ കട്ട് ചെയ്തു. പുള്ളി വീഡിയോ കണ്ടു, ഉടനെ പറഞ്ഞു ഇത് സ്പ്രെഡ് ചെയ്യണം, ഇതിന്ന് വൈറൽ കണ്ടന്റാ, ഇന്ന് എല്ലാവരും കേരളക്കര മൊത്തത്തിൽ റോബിന് സുഖമില്ല, റോബിൻ ഛർദ്ദിക്കുന്നു, ഇന്ന് എല്ലാവരും കരയണം, പുതിയ കണ്ടന്റാണ്. ഞാൻ പെട്ടെന്ന് ഷോക്കായിപ്പോയി. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ പുള്ളി പറയുന്ന കണ്ടന്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കേൾക്കാൻ പോകുന്ന ആള് ചിരിക്കുന്നുണ്ട്, ആ മിററിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ, പിടിക്ക് പിടിക്ക്, ഓക്കെ പിടിക്ക് പിടിക്ക്, പിടിക്ക് പിടിക്ക്. ചേട്ടാ എന്തോ ഒരു അസുഖമാണ് റോബിന് എന്ന് അറിയിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ എടുത്ത് അത് വൈറലാവുക, റോബിൻ അങ്ങനെ ചർച്ച ചെയ്യപ്പെടണം എന്നാണ് റോബിൻ ആഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി റോബിൻ്റെ ആർമിയും റോബിൻ്റെ ആരാധകർക്കും എന്നോടൊരു ദേഷ്യം വേണ്ട, ഞാനും റോബിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു. പക്ഷേ ഇതൊന്നും കണ്ടിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ഒരു നിർവാഹമില്ല. ഐ എം റിയലി സോറി. എന്തായാലും ഇത് കണ്ടിട്ട് ശരിക്കും ചിരി തോന്നിപ്പോയി എന്നുള്ളതാണ്. എന്താ അല്ലേ?